സഫലമി യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അബുദാബിയിലുള്ള ഒരു ഹസൽ ബസൽ സ്ട്രീറ്റിലാണ്, ഇലക്ട്ര സ്ട്രീറ്റിലാണ്. അവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സർവീസ് ഷോപ്പിലാണ്. അതിൻ്റെ പേരാണ് മാക് ടച്ച്. ആക്ച്വലി ദ സ്ട്രീറ്റ് ഇസ് കൺസിസ്റ്റ് ഓഫ് സോ മെനി കമ്പ്യൂട്ടർ ട്രേഡിംഗ് ആൻഡ് സർവീസ് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് എ വെരി ബിസി സ്ട്രീറ്റ്. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റാണ് മിസ്റ്റർ ഷാജി. അദ്ദേഹം ഇവിടെ 2009 എത്തുന്നത്, ലൈക്ക് ഓൾ അതർ എക്സ്പാറ്റ്സ് ഒരു എംപ്ലോയി ആയിട്ട് തന്നെയാണ് എത്തുന്നത്. ആഫ്റ്റർ ദാറ്റ് ഹി ഗോട്ട് എൻ ഐഡിയ ലൈക്ക് ഹി ഷുഡ് ഓൾസോ സ്റ്റാർട്ട് എ ബിസിനസ്. അങ്ങനെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ സർവീസ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. സോ ഒബ്വിയസ്ലി ലൈക്ക് ഓൾ അതർ എക്സ്പാറ്റ്സ് ഹി ഓൾസോ ഹാവ് എൻ എക്സ്പീരിയൻസ് ലൈക്ക് ഇൻ ബിസിനസ് ഇൻ ലൈഫ്. ആ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം, ബിസിനസ് വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അതിൻ്റെ മുന്നേ ഞാൻ ഷാജി സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. എന്തോ ഉണ്ട് സർ വിശേഷം? എന്തായിരുന്നു ചിലർന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി എല്ലാം ഗൾഫിലുണ്ട്, അതുകൊണ്ട് എനിക്കും പോകണം. ചിലർക്ക് ഒരു ഡ്രീം ലാൻഡ് ആണ്, ചിലർ ഒരു സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. സാറുടെ ലൈഫിൽ എന്തായിരുന്നു ആ ഒരു കാരണം? കാരണം എന്ന് വെച്ചാൽ സിറ്റുവേഷൻ തന്നെ. 2009 അതിനു മുന്നേ ഞാൻ കല്യാണം കഴിച്ചിരുന്നു. പിന്നെ നാട്ടില് എനിക്ക് മീനായിട്ട് സർവീസാണ്, അവിടെ അന്നേരം ലാപ്ടോപ്പൊന്നും ഇല്ല നാട്ടിൽ. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഫീൽഡാണ്, ടി വി VCR അങ്ങനെ ഇല്ല, സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നാട്ടിൽ നിൽക്കുമ്പം കുറച്ച് നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ഗൾഫിൽ ഒരു ഇങ്ങനെ അന്വേഷിച്ച്, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ഒരു ചാൻസ് കിട്ടി. 2009 അബുദാബിയിൽ തന്നെയാണ്? അതെയാണ്, അബുദാബിയിൽ തന്നെ. അപ്പോൾ ഫസ്റ്റ് അബുദാബിയിൽ വന്ന് ഇറങ്ങുമ്പം ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ്, ഓൾറെഡി ഒരു ജോലി കിട്ടിയിട്ട് ഇവിടേക്ക് എത്തിയതാണ്? കിട്ടിയിട്ട് വന്നതാണ്. എവിടെയായിരുന്നു ആ ഫസ്റ്റ് ജോലി? ഇലക്ട്ര സ്ട്രീറ്റിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലാണ്. ഒരു ടെക്നീഷ്യൻ ആയിട്ടാണ്? ഒരു ടെക്നീഷ്യൻ ആയിട്ട്. എത്ര വർഷം അവിടെ ജോലി ചെയ്തു? അവിടെ ഒരു 8 മുകളിൽ ഞാൻ അവിടെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്തു. സെയിം ഷോപ്പിൽ തന്നെ? സെയിം ഷോപ്പ്. 8 എന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു ടൈമാണ് അവിടെ തന്നെ ജോലി ചെയ്തു. വിദേശ ലൈഫിൻ്റെ ഒരു ഫസ്റ്റ് ജോലിയായിരുന്നു അത്? അതെ അതെ. ലൈഫ് ഫാമിലി കൂടെ ഇല്ല, പേരൻസ് കൂടെ ഇല്ല, വൈഫ് കൂടെ ഇല്ല, മക്കൾ കൂടെ ഇല്ല, നമ്മൾ ഒരു വിദേശ ലൈഫിലാണ് ഇങ്ങനെ. അപ്പം ആ ഒരു ജോലിയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? ആ ഒരു ജോലി എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഫാമിലി ഇല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവരുമായിട്ട് മാറി നിൽക്കുന്നത്. അത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ജീവിതം നല്ല രീതിയിൽ പോകാൻ വേണ്ടി പിടിച്ചു നിന്ന് അങ്ങനെ അവിടെ 8 ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ സാർ ഫസ്റ്റ് ആ ഒരു ജോബ് നിന്ന് ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നാട്ടിൽ നിന്നില്ലേ പഠിച്ച അതേ ഫീൽഡ് തന്നെയായിരുന്നു ഇവിടെ. പക്ഷേങ്കിൽ നാട്ടിൽ TV അതൊക്കെ ആയിരുന്നു, ഇവിടെ വരുമ്പോൾ കമ്പ്യൂട്ടറാണ്. പക്ഷേ അതിൻ്റെ ഇത് ഇലക്ട്രോണിക്സിൻ്റെ തിയറി സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ വന്ന് അത് നമുക്ക് അത് പിക്കപ്പ് ആകാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. എന്നാലും അതെല്ലാം പഠിച്ചെടുത്തു. പിന്നെ കൂടാതെ അതിൻ്റെ ഒന്നിച്ച് ഭാഷകൾ, എല്ലാ ഭാഷകളും. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഭാഷ മലയാളം മാത്രം, ഇവിടെ വന്നിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഒരു വകയിലെ അറബി ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ഒക്കെ സംസാരിക്കാൻ പഠിച്ചു. അതൊക്കെ ലൈഫിലൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. കസ്റ്റമേഴ്സൊക്കെ റിലേഷൻഷിപ്പും പഠിച്ചാണല്ലോ, കാരണം സർവീസ് മേഖലയായതുകൊണ്ട് എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം? കസ്റ്റമറായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അത് കാരണം വെച്ചാൽ ഒരു സാധനം സർവീസിന് കൊണ്ടുവരുമ്പോൾ കസ്റ്റമർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല, അപ്പം നമ്മൾ അവരെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിച്ച് ചെയ്യണം. അങ്ങനെയുള്ള അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നൊരു ഒരു ഐഡിയ മനസ്സിൽ എങ്ങനെയാണ് വരുന്നത്? കുറേ കൊല്ലം വേറെ ആളുടെ കീഴിൽ ഇങ്ങനെ നിന്നു, അപ്പോൾ അതിൽ കുറച്ചും കൂടെ എനിക്ക് മെച്ചപ്പെട്ട് പോകണം എന്ന് തോന്നി. പിന്നെ ജീവിത ചിലവൊക്കെ കൂടി വരുന്നു, അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട് പോകണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു പുതിയ ഇത് എനിക്ക് തന്നെ തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് അങ്ങനെ. അങ്ങനെയാണ് ഫസ്റ്റ് ഷോപ്പ് തുടങ്ങുന്നത് ഇലക്ട്ര സ്ട്രീറ്റിൽ തന്നെ. എന്താണ് ഷോപ്പിൻ്റെ പേര്? മാക് ടച്ച് കമ്പ്യൂട്ടർ സർവീസ്. ഓക്കെ. മാക് ടച്ച് കമ്പ്യൂട്ടർ സർവീസ് ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മാക് ടച്ച് ഇപ്പോൾ ഒരു 4 സ്റ്റാർട്ട് ചെയ്തിട്ട്. മാക് ടച്ചിൽ എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? മാക് ടച്ചിൽ എന്ന് വെച്ചാൽ ഇപ്പോഴും കമ്പ്യൂട്ടറിൽ നിന്നും ഇതായി കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇതാണ് മാക് കമ്പ്യൂട്ടറുകൾ. മാക് ലാപ്ടോപ്പ്, മാക്കിൻ്റെ നമ്മൾ ഐഫോൺ, ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഐപാഡ്, ഐ മാക് എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സർവീസാണ് നമ്മൾ
കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇലക്ട്രിയൽ എന്ന് വെച്ചാൽ മാക്കിന്റെ കൂടുതൽ ചെയ്യുന്നത് നമ്മളൊരു മാക് ടച്ച് കമ്പ്യൂട്ടറാണ്. മാക്കിന്റെ സ്പെഷ്യലൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെ സ്പെഷ്യൽ സർവീസസ് ആണ് നമ്മുടെ ഷോപ്പിലുള്ളത്? നമ്മളെന്ന് വെച്ചാല് ചിപ്പ് ലെവൽ സർവീസാണ്. അതായത് കമ്പനികളെല്ലാം ഇപ്പൊ നമ്മളൊരു ലാപ്ടോപ്പ് സർവീസിന് കൊടുത്താല് അവരതിൻ്റെ മദർ ബോർഡ് ചേഞ്ച് ആക്കുകയോ ചെയ്യാം. നമ്മൾ ആ മദർ ബോർഡ് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഐ സി ചിപ്പുകളെല്ലാം മാറ്റിയിട്ട് അതിനുള്ള മെഷീനറീസ് എല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട്. അതിനൊക്കെ മാറ്റിയിട്ട് അതേ ബോർഡിനെ തന്നെ നമ്മൾ റിപ്പയർ ചെയ്തു കൊടുക്കും. അപ്പോൾ ചിലവും കുറവാണോ? അപ്പോൾ ചിലവ് കുറവാണ്. മദർ ബോർഡ് മാറ്റേണ്ട അതിൻ്റെ മൂന്നിലൊരു ചിലവാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട് കൂടെ? ഉണ്ട്, ആ സ്റ്റാഫ് ഉണ്ട്. എത്ര പേരുണ്ട്? സ്റ്റാഫ് ഇപ്പം 5 സ്റ്റാഫ് ഉണ്ട്. 5 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഈ സർവീസ് മേഖല എന്ന് പറയുമ്പം രണ്ട് കാര്യത്തിലാണ് ഇത് ബേസ് ചെയ്യുന്നത്. ഒന്നാമത് നമ്മുടെ സ്റ്റാഫ് നല്ലതായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മാക് ടച്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും. എൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ ഒന്നിച്ച് വർക്ക് ചെയ്ത ആൾ തന്നെയാണ് ഒരാളുള്ളത്. പിന്നെ വേറൊരാൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ രണ്ട് പുതിയ സ്റ്റാഫാണ്, അവരും നമ്മളെടുക്ക വന്ന് എല്ലാം പഠിച്ച് നല്ലത്. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയം നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്. തീർച്ചയായും. ഈ കസ്റ്റമേഴ്സ് വരുന്നത് കൂടുതൽ അറബിക് ആണോ അതോ ഇന്ത്യൻസ് ആണോ മലയാളീസ് ആണോ? നമുക്ക് കസ്റ്റമേഴ്സ് എല്ലാവരും ഉണ്ട്. അറബിക്കും ഉണ്ട്, ഹിന്ദി ഉണ്ട്, പിന്നെ എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് വരുന്നുണ്ട്. കസ്റ്റമേഴ്സിനോട് ഒരു നല്ല റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും. ഇപ്പം സാർ തന്നെ പറഞ്ഞിരുന്ന ഏറ്റവും കൂടുതൽ ഈ ഇലക്ട്ര സ്ട്രീറ്റിൽ മാക്കിൻ്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെയാണ്. അപ്പം ആ കസ്റ്റമേഴ്സ് വീണ്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട്, അവർ വേറെ ആൾക്കാർ റെക്കമെൻഡും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്താണ്? എന്താണ് ആ ഒരു നമ്മുടെ ഷോപ്പിലൊരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ യൂണിക്നെസ് എന്താണ്? നമ്മളെ സർവീസ് തന്നെയായിരിക്കും. പല ഷോപ്പുകളിലും കൊടുത്തിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇതായിരിക്കും. പിന്നെ സർവീസ് ചാർജ് എല്ലാം തുച്ഛമായ സർവീസ് ചാർജ്, അതായത് റീസണബിളായിട്ടുള്ള സർവീസ് ചാർജാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഇതും കൂടെ. നമ്മുടെ വർക്ക് ടൈമിങ്സ് ഒക്കെ എങ്ങനെയാണ്? വർക്ക് ടൈം സ്ട്രെയിറ്റ് ആണ് നമ്മൾ, 10 to 10. 10 to 10 ആണ്. അപ്പോൾ ആ ടൈമിൽ ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മൾ റെഡിയാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ടൈംലി ഡെലിവറി ആണോ അതോ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഒരു ആവശ്യം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടൈംലി അതൊക്കെ? ടൈംലി കൊടുക്കും. ചില സ്പെയറിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 ദിവസം ഡിലേ വരും. അപ്പോൾ ഈ ബിസിനസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു വിദേശിയായിട്ട് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ നമുക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ടാവാറുണ്ട്. ഐ ടി ബിസിനസ് എന്നല്ല, ഏത് ബിസിനസ് ആയാലും ആ ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ ഈ ഇലക്ട്ര സ്ട്രീറ്റിൽ തന്നെയാണ് ഞാൻ മുന്നേ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കസ്റ്റമറും ഡീലേഴ്സും ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. സർവീസ് അത് എല്ലാ ഫീൽഡിലും ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് തരണം ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു. ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ഇനി ഫ്യൂച്ചറിൽ വേറെ ബ്രാഞ്ചസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? നോക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുന്നുണ്ട്. അബുദാബിയിൽ തന്നെയാണോ വേറെ എമിറേറ്റ്സ്? അബുദാബിയിൽ തന്നെയാണ് നോക്കുന്നത്. അബുദാബിയിൽ തന്നെയാണ്. അപ്പം ഈ ബ്രാഞ്ചസ് കൂട്ടണം അല്ലെങ്കിൽ അതിലും സെയിം സർവീസസ് തന്നെ വെക്കാൻ പ്ലാൻ ആണോ അതോ റീറ്റെയിൽ ഹോൾസെയിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ആണോ? ഹോൾസെയിൽ അല്ല, സർവീസ്. നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ സർവീസ് ആണ്. സർവീസും അത്യാവശ്യം സെയിൽസും. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കണ്ണൂർ. കണ്ണൂർ. കണ്ണൂർ എവിടെയാണ്? കണ്ണൂരിൽ പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവ് 50 കണ്ണപ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് പഠിച്ചതും വളർന്നതും എല്ലാം. ആ ഒരു ചൈൽഡ്ഹുഡ് ലൈഫ്, ആ ഒരു സ്കൂൾ ടൈം, അതൊക്കെ ഒന്ന് ഓർക്കാമോ? സ്കൂൾ ടൈമിന് സ്കൂളിൽ പോയി. സ്കൂളിൽ കഴിഞ്ഞ് ഞാൻ അന്നേരം പ്രീ ഡിഗ്രി ആണ്. എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രി അന്നേരം ഉച്ചവരെയാണ് പ്രീ ക്ലാസ് ഉണ്ടാവും. ഉച്ചവരെ ക്ലാസ്സിന് പോകും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വേറൊരു ഷോപ്പിൽ, അതായത് ഈ ഇലക്ട്രോണിക്സ് സർവീസ് ചെയ്യുന്നൊരു ഷോപ്പിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ പഠിക്കാൻ പോയി. അങ്ങനെ ഒരു കൊല്ലം അവിടെ ഉച്ചയ്ക്ക് ശേഷം ആ ഷോപ്പിൽ വർക്ക് ചെയ്തു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ടായി. അങ്ങനെ അവിടെ ആ 2-3 വർഷം ഇങ്ങനെ വർക്ക് ചെയ്തു. അതിന് ശേഷം ഞാൻ പഠിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കുറേ നോളജ് അധികം കിട്ടും. അതായത് തിയറി നമുക്ക് ആദ്യമേ അറിയാം. ഇത് തിയറി അറിയില്ല, പ്രാക്ടിക്കലി നമുക്ക് അറിയാം.
പ്രാക്ടിക്കൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ തിയറിക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കണ്ണൂർ തന്നെയാണ് പഠിച്ച ഐ ടി അങ്ങനെ പഠിച്ചു. അപ്പോൾ കൊച്ചു പ്രായം മുതലേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? അതെ, അതായത് എൻ്റെ 16 മുതലേ തുടങ്ങി ആ ഒരു ജോലി മാത്രമേ ഇന്നുവരെ ചെയ്യുന്നുണ്ട്. അത്ര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ്. നമുക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്താലേ, പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്താലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പൈസ മാത്രം കിട്ടുകയുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഫാദറും മദറും ഒക്കെ നാട്ടിൽ തന്നെയാണ്. ഫാദറിന് എന്തായിരുന്നു ജോലി? ഫാദർ മുന്നേ ഗൾഫിലായിരുന്നു. ഒരു 5-10 ഫാദർ ഗൾഫിലുണ്ടായി. ഇപ്പൊ നാട്ടിൽ നാട്ടിലാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ട് പേരാണ് നമ്മുടെ മദറും ഫാദറും. സാറുടെ ലൈഫിൽ അവരെത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? കാരണം നമ്മൾ ജനിക്കുന്ന നാൾ മുതൽ അവരാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും പറഞ്ഞു തരുന്നതും ഇവിടെ വരെ ആക്കുന്നതും ഒരു സപ്പോർട്ട് തരുന്ന അവർ തന്നെയാണ്. അപ്പോൾ സാറുടെ ലൈഫിൽ സാറുടെ പേരൻസ് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? അച്ഛനും അമ്മയും നല്ല സപ്പോർട്ട് തന്നെയാണ് എനിക്ക് തന്നത്. ഇന്ന് വരെ അവരെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എന്നും വിളിക്കാറുണ്ടോ? എന്നും. കല്യാണം കഴിച്ചേക്കുന്നത് എവിടെ നിന്നാണ്? കല്യാണം കഴിച്ചത് തളിപ്പറമ്പിന് 20 മുള്ളൂൽ എന്ന് പറഞ്ഞ സ്വദേശം. എന്താണ് വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് നൈജ. രണ്ട് മക്കളുണ്ട്. എന്താണ്? മാളവിക, മാനവ്. നാട്ടിൽ തന്നെ പഠിക്കുകയാണ്? ആ, നാട്ടിൽ തന്നെ. വെക്കേഷൻ ടൈമിൽ ഇങ്ങോട്ട് വരാറുണ്ട്. നമ്മുടെ ബിസിനസ്സിന്റെ വിജയം എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസിന് സപ്പോർട്ട് വേണം, നമ്മുടെ വൈഫിൻ്റെ സപ്പോർട്ട് വേണം, എന്നാലേ നമുക്ക് മെൻ്റലി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ സാറുടെ ഫാമിലി എത്രമാത്രം സപ്പോർട്ട് ചെയ്യാറുണ്ട്? ഈ പുതിയ ഷോപ്പ് തുടങ്ങുന്നതിൽ വൈഫിൻ്റെ സപ്പോർട്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അവൾ നല്ല സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പോകേണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഇത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ സപ്പോർട്ട് കൂടിയാണ്, ആ ഒരു പ്രചോദനം കൂടിയായിരുന്നത് കൊണ്ട് തുടങ്ങാൻ പറ്റിയത്. കഴിഞ്ഞ 2 കൊറോണ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ബിസിനസ്സിനെ ബാധിച്ചിരുന്നു? കൊറോണ ടൈമിൽ നമ്മളെ ഐ ടി ഫീൽഡ് അങ്ങനെ വലിയൊരു പ്രശ്നം വന്നില്ല. എന്താ വെച്ചാൽ എല്ലാവരും വർക്ക് ടു ഹോം ആയതുകൊണ്ട് സർവീസ് നമുക്ക് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടായിട്ട്. ഈ കൊറോണ വൈറസ് നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? ഏതൊരു കാര്യത്തിനൊരു പോസിറ്റീവ് ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും, അല്ലേ? ഇപ്പോൾ കോയിൻ ആയാലും 2 കോയിന്, അതേപോലെ എല്ലാ കാര്യത്തിനും. അപ്പോൾ സാറുടെ ഒരു അഭിപ്രായത്തിൽ ഈ കൊറോണ വൈറസ് ഈ ലോകത്തിനെ നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? കൊറോണ വന്നതിന് ശേഷം മാസ്ക് എല്ലാവർക്കും ഇപ്പം ഒരു ബുദ്ധിമുട്ടാണ്. അതേപോലെ നമുക്ക് പിന്നെ നമ്മളെ ബിസിനസ് സംബന്ധമായിട്ട് പറയുന്നതാണെങ്കിൽ കൊറോണ വന്നതിന് ശേഷം ഐ ടി ഫീൽഡ് കുറച്ച് ബൂസ്റ്റായിട്ടുണ്ട്. അതാണ് കൊറോണ. വേറെ അങ്ങനെ കാര്യങ്ങൾ കാരണം എല്ലാവരും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്കൊരു ബൂസ്റ്റായിട്ടുണ്ട്. ഈ ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പം നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ്. കാരണം ഇപ്പോൾ ഇലക്ട്ര സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എമിരിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്സും ഒരുപാട് ഔട്ട്ലെറ്റ്സും ഉണ്ട്. പക്ഷെ ആ ഫീൽഡിൽ നമ്മൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കണം, നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ പിടിച്ചു നിൽക്കുന്നത്? പിടിച്ചു നിൽക്കുന്നത് വെച്ചാൽ സർവീസിന് ഇപ്പം കൂടുതൽ ആൾ ഇല്ല, സർവീസ് ഫീൽഡിലേക്ക് ആൾ അധികം ഇല്ല. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ രാജ്യം, ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ റൂലേഴ്സ് നമ്മളെ ഒരുപാട് സ്നേഹിക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മളിവിടെ വിദേശികളാണെന്ന് നമുക്ക് തോന്നാറില്ല. സാറിൻ്റെ അഭിപ്രായത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂൾസും കാര്യങ്ങളെല്ലായാലും നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ നോർമലായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഫൈനും കാര്യങ്ങളുമുണ്ട്. അത് നമ്മൾ ലീഗലല്ലാത്ത കാര്യങ്ങൾ ചെയ്താലും മാത്രം, അല്ലാതെ നമ്മളിവിടെ നിൽക്കുന്നതാണെങ്കിൽ നല്ല സപ്പോർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഗവൺമെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു? സപ്പോർട്ടാണ്. പ്രശ്നം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇല്ല, ഇല്ല, ബുദ്ധിമുട്ടൊന്നും ചെയ്തില്ല. ഇന്ത്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആണോ നല്ല, അതോ ഇവിടെയാണോ ഈസി ആയിട്ട് തോന്നി? നാട്ടിൽ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു, ഇത് അതിനെക്കാട്ടിയും നല്ല ഇതാണ് എനിക്ക് ഈ യുഎഇയിലുള്ള ബിസിനസ് എന്ന് തോന്നുന്നു. ഇത്ര വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം എന്താണ് ഈ പ്രവാസ ജീവിതം നമ്മളെ പഠിപ്പിച്ചത്? പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. എന്ത് തരം എന്ത് കാര്യങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഒരു പവർ നമുക്കുണ്ട്. അത് നാട്ടിലാണെങ്കിൽ നമുക്കുണ്ടാവില്ല. ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യണം, എ ടു സെഡ് നമ്മൾ ചെയ്യണം, ആ ഒരു ഇതിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം നാട്ടിലാവുമ്പോൾ നമുക്ക് ഫാമിലി ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ, പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ അവരുടെ അടുത്തേക്ക് പോവാം. പക്ഷെ ഇവിടെ നമ്മൾ ചില നേരത്ത് നമ്മുടെ ഫ്ലാറ്റിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും,
പക്ഷെ അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെന്നോ എങ്ങനെ നിക്കണം ആ ഒരു വിഷമങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പഠിപ്പിച്ചു. ഈ പ്രവാസ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോ സന്തോഷമാണോ മനസ്സിൽ? സന്തോഷം പ്രവാസമാണ്. അതുകൊണ്ട് നന്ദിയാണ്. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ആരോടാണ്? ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ പറഞ്ഞാൽ നാട്ടിൽ എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ച എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്. എന്താണ് പേര്? മിസ്റ്റർ ബാലൻ. അയാളോട്. അദ്ദേഹം എവിടെയാണ്? അയാളിപ്പോൾ നാട്ടിൽ. ഞാൻ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞോട് വർക്ക് ചെയ്യുന്നു. ആ ഷോപ്പിൽ ഇന്നും അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് എല്ലാം പഠിപ്പിച്ചതും അതുകൊണ്ട് ഇവിടം വരെ നമുക്ക് എത്താൻ പറ്റും. അതെ അതെ, ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ പോലെയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് സാർ നാട്ടിൽ പോകാറുണ്ടോ? ഉണ്ടല്ലേ. എല്ലാ ആറുമാസമാണോ ഒരു വർഷം കുടുംബം? ആറുമാസം ഒരു വർഷം എത്തൂല. അതിന് മുന്നേ ഞാൻ പോവാണ്ട്. ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് പോയത്? ലാസ്റ്റ് ഞാനിപ്പോൾ കുറേ കൊറോണ ആയതുകൊണ്ട് ഒരു വർഷം ഒന്നര വർഷം ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഏപ്രിലിൽ ഞാൻ പോയി. ഏപ്രിലിൽ വിഷു, വിഷു കൂടാൻ വേണ്ടി നാട്ടിൽ പോയി. അപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയി എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ബിസിനസ് ഇവിടെ നടക്കേണ്ടത് കൊണ്ട് ഞാൻ വരണം എന്നില്ല, അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ അവിടുന്ന് ഉസ്ബാക്കിസ്ഥാൻ എന്നുള്ള സ്ഥലത്ത് പോയി, വേറെ രാജ്യത്ത് പോയി. അവിടെ 15 ദിവസം ക്വാറന്റൈൻ നിന്ന് അവിടുന്ന് ഞാൻ ഷാർജയിൽ വന്ന് ഉസ്ബെക്കിസ്ഥാനിൽ പോയി 15 ദിവസം നിന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉസ്ബെക്കിസ്ഥാൻ നല്ല സ്ഥലമാണ്. 15 ദിവസം ക്വാറന്റൈൻ അവിടെ പറയും, പക്ഷെ അങ്ങനെ ക്വാറന്റൈൻ ഒന്നുമില്ല. അവിടെ നമുക്ക് പുറത്തിറങ്ങി നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. അവിടെ ഇല്ലാ നാട്ടുകാരൊന്നും മാസ്കൊന്നും അധികം വെക്കില്ല, മാസ്കൊന്നും വെക്കില്ല. നമ്മൾ മാസ്ക് വെച്ചിട്ട് നമ്മൾ സേഫിന് വേണ്ടിയിട്ട് മാസ്ക് വെച്ചിട്ട് പോകും. അവിടെ 15 ദിവസം നിന്ന് അങ്ങനെ ആ ക്വാറന്റൈൻ മുഖാന്തരം നമുക്കൊരു നല്ല ഒരു രാജ്യത്ത് പോകാൻ പറ്റി. പുതിയ രാജ്യത്ത് 15 ദിവസം 15 ദിവസം അങ്ങനെ പറ്റി. ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, പക്ഷേ ഇവിടെ വരേണ്ട ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും 15 ദിവസം ഒരു പുതിയ രാജ്യത്ത് പുതിയൊരു എക്സ്പീരിയൻസ് അവിടെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട്. അപ്പോൾ സാറുടെ ഈ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന്, ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസ് നിന്ന് പുതിയ വരാനുള്ള തലമുറയ്ക്ക് വേണ്ടി എന്താണ് ഒരു സന്ദേശം പറയാനുള്ളത്? ഒരു അഡ്വൈസ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ അധ്വാനിക്കാൻ വരണം. അതായത് വെറുതെ ഇവിടെ നമ്മൾ ഇങ്ങനെ നാട്ടിൽ അടിച്ചു പൊളിക്കുമ്പോൾ വന്നിട്ട് കാര്യമില്ല. ഇവിടെ വന്നാൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തരണം ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വരിക എന്നുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫാമിലീസ്? ആ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. കുറേ രാജ്യക്കാരാ, കുറേ നമ്മളെ കേരളത്തിൽ തന്നെ കംപ്ലീറ്റ് ജില്ലക്കാർ പരിചയപ്പെടാൻ പറ്റും. പിന്നെ കുറേ പുറത്തുള്ളവരെ പരിചയപ്പെടാൻ പറ്റും, കുറേ ഫാമിലീസിനെ പരിചയപ്പെടാം. വേറെ രാജ്യക്കാരുള്ള ഫ്രണ്ട്സ് ഉള്ളവർ നമുക്ക് അവരുടെ കൾച്ചർ പഠിക്കാൻ പറ്റും. അതെ, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ആ പ്രവാസ ജീവിതം തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലേ. ഓക്കെ സാർ, ഇത്രയും നല്ല ഒരു സമയം നമുക്ക് തന്നു, നമ്മളോട് സംസാരിച്ചു, ഒരുപാട് നന്ദിയുണ്ട്. ഇനി സാർ ഈ ബിസിനസ്സും ഇനി വരാൻ പോകുന്ന എല്ലാ ഫ്യൂച്ചർ പ്ലാൻസും നന്നായി വരട്ടെ. വി വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സക്സസ് ഫോർ യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച്.